श्री जॉन ब्रिटास नोकू और वर्ष कर्षक समरत्तिन अदिन मुंबिल ऐतिहासिक समरत्तिन मुन्निल केंद्र मुट्टुमड़क्किकोंड नियम पिन्वलिक्कुन्नतायि प्रधानमंत्री प्रख्यापिच्चिरिक्कुन्नु एंगने प्रतिकरिक्कुन्नु പ്രധാനമന്ത്രിയുടെ കേന്ദ്ര സർക്കാരിന്റെ ദാർഷ്ട്യത്തിന് കിട്ടിയിട്ടുള്ള വലിയ പ്രഹരമാണ് ഇതിപ്പോൾ നടക്കാനിരിക്കുന്ന ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൽ ദയനീയമായി തോൽക്കുമെന്ന് തിരിച്ചറിഞ്ഞതിന്റെ ഫലമായിട്ടാണ് ഈ കാർഷിക നിയമങ്ങൾ പിൻവലിച്ചത് എങ്കിൽ പോലും കാർഷിക നിയമങ്ങൾക്കെതിരെയുള്ള രാജ്യവ്യാപകമായ പ്രക്ഷോഭം അത് അതിന്റെ പാരമ്യത്തിൽ എത്തിയപ്പോൾ സ്വാഭാവികമായിട്ടും പിടിച്ചു നിൽക്കാൻ കഴിയാത്തതിന്റെ ഒരു വെപ്രാളത്തിലാണ് ഈ നിയമങ്ങൾ പിൻവലിച്ചത് അതു മാത്രമല്ല ലോകമെമ്പാടുമുള്ള ജനങ്ങൾ പ്രക്ഷോഭം നടത്തുന്ന കർഷകരോടും അതുപോലെ ഇന്ത്യൻ ജനതയോടും ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചപ്പോൾ അതിഹീനമായ രീതിയിലാണ് ഇവിടെ അന്വേഷണ ഏജൻസികളെയും പോലീസിനെയും ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്തൽ നടത്തിയത് ഇതിനൊക്കെ എതിരെ ഉണ്ടായ ഒരു പ്രഹരമാണ് ഇത് ഈ ഒരു നിയമങ്ങൾ പിൻവലിക്കേണ്ടി വന്നത് അതു മാത്രമല്ല കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ കർഷക നിയമങ്ങൾക്കെതിരെയും പ്രകാശത്തിനെതിരെയുമാണ് ശക്തമായിട്ടുള്ള പ്രക്ഷോഭം ഉയർന്നത് അന്ന് ഈ രണ്ട് വിഷയങ്ങളോടും മുഖം തിരിഞ്ഞു നിന്ന മോഡി സർക്കാരിന് ഇപ്പോൾ ഈ രണ്ട് വിഷയത്തിനും പിൻവാങ്ങേണ്ടി വന്നു എന്നുള്ളത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഒരു സർഗാത്മകതയായി കൂടി കാണേണ്ടതാണ് ശ്രീ ജോൺ ബ്രിട്ടാസ് ഒപ്പം തന്നെ കൂട്ടി വായിക്കേണ്ട ഒന്ന് ഇന്നിപ്പോൾ ഇത് പ്രധാനമന്ത്രി നേരിട്ട് നടത്തിയ ഒരു പ്രഖ്യാപനമാണ് ഇതിൽ പരം ഇതിന്മേൽ ഒരു ചർച്ച നടന്നിട്ടില്ല അതായത് ഈ ഒരു പ്രഖ്യാപനത്തിലും ഒരു ഏകാധിപത്യ സ്വഭാവം ഉണ്ട് എന്നുള്ളതാണ് ഒപ്പം തന്നെ കർഷകരുടെ എല്ലാ ആവശ്യങ്ങളും ഇവിടെ ഇപ്പോഴും പ്രധാനമന്ത്രി അംഗീകരിക്കുന്നില്ല ഈ നിയമം പിൻവലിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് എന്നും ശ്രദ്ധേയമായ കാര്യമല്ലേ ഇത് രണ്ട് വശമുണ്ട് ഒന്ന് ഞാനാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് എന്നുള്ളൊരു സന്ദേശം ജനങ്ങൾക്ക് നൽകുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം പാർലമെന്റ് സമ്മേളനത്തിന്റെ വിജ്ഞാപനം പുറപ്പെടുവിച്ചതിന്റെ ശേഷമാണ് ഇത്തരമൊരു ഏകപക്ഷീയമായിട്ടുള്ള പ്രഖ്യാപനം പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത് ഇതൊക്കെ ആണെങ്കിൽ തന്നെ വൈകിയ വേളയിൽ പോലും ഒരു സുബോധം പ്രധാനമന്ത്രിക്കും ബിജെപിക്കും ഉണ്ടായതിൽ ഞാൻ സന്തോഷിക്കുന്നു എന്തുകൊണ്ടെന്നാൽ എത്രയോ മാസങ്ങളായിട്ട് എല്ലാ ദുർഘടങ്ങളെയും അതിജീവിച്ചുകൊണ്ട് പ്രക്ഷോഭം നടത്തുന്ന കർഷകരുടെ വലിയൊരു വിജയമാണ് ആ പ്രക്ഷോഭത്തിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച രാഷ്ട്രീയ ശക്തികളുടെ വിജയം കൂടിയാണിത് മാത്രമല്ല ഇതിനകത്ത് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് എന്തുകൊണ്ടെന്നാൽ നരേന്ദ്രമോദി ഒരു കാര്യം തീരുമാനിച്ചാൽ അതുമായിട്ട് മുന്നോട്ട് പോകും ഒരു അണുവിട പോലും അതിൽ നിന്ന് വ്യതിചലിക്കില്ല എന്നുള്ള രീതിയിൽ പ്രചരണം നടത്തിക്കൊണ്ടിരുന്ന ബി ജെ പി അംഗങ്ങൾക്കും ബി ജെ പി പ്രചാരകർക്കും ഇതൊരു പുനർചിന്തനത്തിനുള്ള ഒരു അവസരമാണ് ഇന്ത്യ പോലുള്ള രാജ്യത്ത് ഏകാധിപത്യപരമായിട്ടുള്ള നിയമങ്ങളും തീരുമാനങ്ങളും അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല അതിനെയൊക്കെ ചെറുത്ത് തോൽപ്പിക്കാനുള്ള ജനാധിപത്യ ബോധം ഇന്ത്യൻ ജനങ്ങൾക്കുണ്ട് അടിയന്തരാവസ്ഥയെ പോലും പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ ജനത ഇതൊക്കെ ഒന്നും കൂടി അടിവരയിടാൻ വേണ്ടി ഇന്നത്തെ തീരുമാനം സഹായിക്കും സ്വാഭാവികമായിട്ടും പ്രധാനമന്ത്രി തന്നെ പ്രഖ്യാപനം നടത്തി എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ചുറ്റുമാണ് എല്ലാം കറങ്ങുന്നതെന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടിയായിരിക്കണം അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടാവുക എങ്കിൽ പോലും ഈ ഒരു തീരുമാനത്തെ സ്വാഭാവികമായിട്ടും കർഷകരുടെയും ഇന്ത്യൻ ജനതയുടെയും വിജയമായിട്ട് നമ്മൾ കാണേണ്ടത് ഒപ്പം തന്നെ സാർ അവസാനമായി ഒരു ചോദ്യം കൂടി അതായത് ഇന്നിപ്പോൾ പ്രധാനമന്ത്രി രാജ്യത്തെ ജനങ്ങളോട് ക്ഷമ ചോദിച്ചുകൊണ്ടൊക്കെയാണ് അദ്ദേഹം ഈ ഒരു പ്രഖ്യാപനം നടത്തിയത് എങ്കിൽ പോലും അതായത് ഒരു വർഷമായി നടക്കുന്ന സമരത്തിനിടയിൽ നൂറുകണക്കിന് കർഷകരുടെ ജീവനാണ് നഷ്ടമായത് ഇതിനൊക്കെ കൂടി മറുപടി പറയേണ്ട ഇവിടെ കേന്ദ്രവും പ്രധാനമന്ത്രിയും തീർച്ചയായിട്ടും അത് മാത്രമല്ല ഈ ഒരു വർഷക്കാലം ഇന്ത്യൻ പാർലമെന്റ് തന്നെ കലങ്ങി മറിഞ്ഞതിന്റെ ഇതിന്റെ മുകളിലാണ് ഇന്ത്യൻ ജുഡീഷ്യറി സുപ്രീം കോടതി പറഞ്ഞു ഇങ്ങനെ ദോശ ചുടുന്നത് പോലെയാണോ നിങ്ങൾ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് അത് ചോദിക്കേണ്ടി വന്നത് ഈ കാർഷിക നിയമങ്ങൾ എന്താ ഇടിച്ച് കയറ്റി പാസ്സാക്കുകയാണ് ചെയ്തത് അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഒന്നും പാലിക്കാതെ പാർലമെന്ററി മര്യാദകൾ പോലും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ആ നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയത് അതുകൊണ്ടാണ് സുപ്രീം കോടതിക്ക് അങ്ങനെ ചോദിക്കേണ്ടി വന്നത് തണുപ്പിനെയും മഴയെയും കൊടും ചൂടിനെയൊക്കെ അതിജീവിച്ച് ആയിരക്കണക്കിന് കർഷകരാണ് ഡൽഹിയിലെ പ്രാന്തപ്രദേശത്ത് ഡൽഹിയിൽ സമരം ചെയ്തത് അവരെയൊക്കെ കള്ളക്കേസിൽ കുടുക്കി എന്തിനേറെ യു എ പി എ പോലുള്ള വകുപ്പുകൾ പോലും ചുമത്തി പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സർക്കാരിന് പിൻവാങ്ങേണ്ടി വന്നു എന്തായാലും ഈ നിയമങ്ങൾ പിൻവലിച്ചത് കൊണ്ട് മാത്രം പാപക്കറ കഴുകിക്കളയാൻ കഴിയില്ല അതുമായി ബന്ധപ്പെട്ട് കിരാതമായി നടത്തിയ അടിച്ചമർത്തലിനുള്ള വില വരുന്ന രണ്ടുകളിൽ മോഡിക്കും ബി ജെ പിക്കും നൽകേണ്ടി വരും തീർച്ചയായും നന്ദി ശ്രീ ജോൺ ബ്രിട്ടാസ് എം പി അവസരത്തിൽ ഞങ്ങളോട് വിഷയത്തിൽ പ്രതികരിച്ചതിന്